വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ടിപ്പ് ആയിട്ടാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നമ്മുടെ വാസലിൻ ഉപയോഗിച്ചുള്ള ഒരു സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണ് ബാഗിലൊക്കെ കൊണ്ട് നടക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ബീട്രൂട്ട് ഓയിൽ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കനോടി അമർത്തുക ഓക്കെ അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ അതെ ഞാൻ ഈ ഒരു ചെറിയൊരു സൂത്രത്തിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞൊരു ഡപ്പി വാസലിനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ഇതിലുള്ള ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വാസലിൻ ഒരു വലിയൊരു ടേബിൾ സ്പൂണിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന നീട്ടി പിടിക്കാവുന്ന ഒരു കയ്യിലേക്കോ ആക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിനെ ലിക്വിഡ് ആക്കിയെടുക്കുക അതായത് നമ്മൾ തീയിൽ വെച്ചാൽ ഇത് നന്നായിട്ട് ഉരുകി വരും അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗവിൽ ഡയറക്റ്റ് ഒരു സ്പൂണിൽ കൈ പിടിച്ച് വയ്ക്കാം ഞാൻ ജസ്റ്റ് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തീയടിയിൽ തീ കത്തിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ രണ്ടായാലും ഒരുപോലെ തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് അത് പെട്ടെന്ന് ഉരുകും ഒരുപാട് ടൈമൊന്നും വേണ്ട അപ്പോൾ അതേ നമ്മുടെ വാസിൽ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കുറച്ച് ഒരു ഇത്തിരി നേരം തന്നെ വെച്ചാൽ മതി നന്നായിട്ട് വാസിൽ പെട്ടെന്ന് തന്നെ ഉരുകിക്കിട്ടും ഇനി നമ്മൾക്ക് ഇതൊന്ന് ചൂടാ ഒരു തീൻ്റെ ആ ഭയങ്കര ചൂടൊന്നും ആറിയാൽ നമുക്ക് നേരെ ആ ഒരു കുഞ്ഞ് ഡബ്ബിലേക്ക് ഇപ്പോൾ ഇത് ഈ ഡബ്ബയിൽ തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിൽ വേറെ നല്ല കുഞ്ഞ് ലിബാമിൻ്റെ ഒക്കെ ഡബ്ബ് ഉണ്ടെങ്കിൽ അതിലേക്കും ആക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ വാസിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം നല്ല മണമൊക്കെ ഉള്ള പെർഫ്യൂം എടുത്തിട്ട് നമുക്ക് ഈ ഉരുകിയ വാസലിനിലേക്ക് ഒരു രണ്ട് വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് കുലുക്കി നമുക്ക് അടച്ചു വയ്ക്കാം ഇത് അടച്ചു വെച്ചാൽ മാത്രം പോരാ നമുക്ക് ഇതിനൊന്ന് കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീസറിൽ കട്ടിയാവുന്ന അത്രയും സമയം അത് ചിലപ്പോൾ ഒരു 5 or 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കട്ടിയായി വരുന്നു അപ്പോൾ അത് നമുക്ക് ഒന്ന് കട്ടിയാക്കി എടുക്കാം അപ്പോൾ അത് നമ്മളൊരു 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾക്ക് 10 മിനിറ്റ് ഉള്ളിൽ തന്നെ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പുറത്തേക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചെറു ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ കൈൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിൽ ചെവിയുടെ ബാക്കിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുത്താൽ ഒരുപാട് സമയം ആ സ്മെല്ല് നമുക്ക് നിലനിർത്താൻ പറ്റും അത് മാത്രമല്ല നമുക്ക് ക്യാരി ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരാം Bye-bye.